ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മണ്ണെടുക്കാനുള്ള സാങ്കേതിക നടപടികൾ നീളുകയാണ്. 19 മാസം കൊണ്ട് തീർക്കേണ്ട വിമാനത്താവള റസാ വികസനം നീളുമെന്ന ആശങ്ക. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മണ്ണെടുക്കാനുള്ള സാങ്കേതിക നടപടികൾ നീളുകയാണ്. കെട്ടിടങ്ങളും വീടുകളും പൊളിച്ചു നീക്കിയും മരങ്ങൾ മുറിച്ചു മാറ്റിയും നിലം ഒരുങ്ങിയിട്ട് 1 മാസത്തിലേറെയായി. ഇതുവരെ 1 ലോഡ് മണ്ണ് പോലും സ്ഥലത്ത് ഇറക്കാനായിട്ടില്ല. മണ്ണെടുക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും സർക്കാർ നടപടികൾ വൈകുന്നതാണ് കാരണമായി പറയുന്നത്. ഇതോടെ 19 മാസം കൊണ്ട് തീർക്കേണ്ട വിമാനത്താവള വികസനം നീളുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. രാജ്യാന്തര വിമാനത്താവളത്തിന്റെ വികസന പ്രവൃത്തിയായിട്ടും നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടപ്പെട്ടവരുടെ ഇടപെടൽ ഇല്ലെന്നാണ് ആക്ഷേപം. റൺവേയുടെ 2 അറ്റങ്ങളിലും സുരക്ഷാ പ്രദേശമായ റസ അഥവാ റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ നീളം കൂട്ടുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഹരിയാന കേന്ദ്രമായ കമ്പനിയാണ് കരാർ എടുത്തിട്ടുള്ളത്. നിലവിൽ ഇരുവശവും 90 മീറ്റർ വീതം നീളമാണ് കരിപ്പൂരിലെ റസയ്ക്കുള്ളത്. അത് 240 മീറ്ററാക്കി വർദ്ധിപ്പിക്കുന്ന ജോലിയാണ് നടക്കാനിരിക്കുന്നത്. 150 മീറ്റർ വീതം ഇരുവശങ്ങളിലും നീളം കൂട്ടേണ്ടതുണ്ട്. ടേബിൾ ടോപ്പ് റൺവേ ആയതിനാൽ വശങ്ങൾ കെട്ടി മണ്ണിട്ട് ഉയർത്തണം. അതിനായി 12.5 ഏക്കർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറിയ സ്ഥലത്താണ് പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ മണ്ണിട്ട് ഉയർത്താൻ മണ്ണ് ലഭ്യമായിട്ടില്ല. ജിയോളജി വകുപ്പിൻ്റെയും മറ്റും നടപടി നീളുന്നതാണ് പ്രധാന കാരണമായി പറയുന്നത്. നടപടിക്രമം പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് ജിയോളജി വകുപ്പും പറയുന്നുണ്ട്. വിമാനത്താവള വികസനത്തിന് ഏകദേശം 35 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് വേണമെന്നാണ് കണക്കാക്കുന്നത്. പരിസ്ഥിതി അനുമതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ അനുമതിയുള്ള 75 സ്ഥലങ്ങളിൽ നിന്നാണ് വിമാനത്താവള വികസനത്തിനായി മണ്ണെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 19 സ്ഥലങ്ങളുടെ രേഖകളാണ് ശരിയായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ അനുമതിക്കായി അപേക്ഷ നൽകിയ മുതുവല്ലൂർ വില്ലേജിലെ സ്ഥലത്തു നിന്ന് പോലും മണ്ണെടുക്കാനുള്ള അനുമതിയായിട്ടില്ല. നടപടികൾ പൂർത്തിയാക്കാനുള്ള കാലതാമസം വിമാനത്താവളത്തിൻ്റെ വികസനത്തെയും ബാധിക്കും. മണ്ണെടുക്കാനുള്ള അനുമതി നീണ്ടാൽ തുടർ പ്രവൃത്തികൾ നീളുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.